ഹരി ഓം, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 549-ാമത് ദിവസമാണ് ഇന്ന്. നമ്മൾ ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗമാണ് ഇപ്പോൾ മനനം ചെയ്ത് വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 49 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 50 ആണ് ഇവിടെ വിചാരം ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കാദ്യം ശ്ലോകത്തിലേക്ക് പോകാം. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തദാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ പരാ. അത് ഗംഭീരമായിട്ടൊരു ശ്ലോകമാണ് ഈ 18-ാം അധ്യായത്തിലെ 50-ാമത്തെ ശ്ലോകം. വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആദ്യമേ തന്നെ ഓരോരുത്തരോടും ആചാര്യൻ പറയുകയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. കർമ്മബന്ധങ്ങളിൽ നിന്ന് ഇപ്പോൾ നമ്മളൊക്കെ ഓരോരോ കർമ്മങ്ങളാൽ ബന്ധിതരാണ് അല്ലേ? ഈ കർമ്മബന്ധങ്ങളിൽ നിന്ന് തീർത്തും ഒരു സ്വതന്ത്രമായിട്ടുള്ള ഭാവത്തെയാണ് പുരുഷോത്തമ സ്ഥിതി എന്ന് പറയുക. നമ്മളൊക്കെ ആ സ്ഥിതിയിൽ എത്തേണ്ടവരാണ്, പക്ഷെ എത്തുന്നില്ല. അതിനുള്ള കാരണം നമുക്കറിയാം. അപ്പോൾ എല്ലാവിധ പ്രാരാബ്ധങ്ങളിൽ നിന്നും കർമ്മബന്ധങ്ങളിൽ നിന്നും തീർത്തും സ്വതന്ത്രമായിട്ടുള്ള ഭാവമാണ് പുരുഷോത്തമ സ്ഥിതി. അതേ അവസ്ഥയിൽ എത്തിയവർക്ക് ആ ഭാവമായിട്ട് താതാത്മ്യം പ്രാപിക്കാം. അതെങ്ങനെ സാധിക്കാമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മുടെ അവസ്ഥയെ ഭഗവാൻ ഇവിടെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. ശരിക്ക് വിചാരം ചെയ്തോളൂ. ഇവിടെ ഭഗവാൻ ജ്ഞാനനിഷ്ഠയ്ക്ക് പരാ എന്ന വിശേഷണം നൽകിയിട്ടുണ്ട്. പരാ എന്നാൽ ജ്ഞാനനിഷ്ഠ എന്നാണ് അർത്ഥം. നമ്മൾ ഇപ്പോൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മോപദേശ ശതകം, അതിൽ നമ്മൾ പറയുന്നുണ്ട് പരയുടെ പാല് നുകർന്ന അല്ലേ. ആ പര എന്നുള്ളത് ജ്ഞാനനിഷ്ഠയാണെന്ന് പറയുക. ജ്ഞാന നിഷ്ഠ അതിനാണ് പര എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നത്. പുരുഷാർത്ഥങ്ങളെല്ലാം അതിൽ പര്യവസാനിക്കുന്നു. ഏതിൽ? ഈ പരയിൽ, ഈ ജ്ഞാനനിഷ്ഠയിൽ പര്യവസാനിക്കുന്നു. അതിനപ്പുറം നേടേണ്ടതായിട്ട് ഒന്നുമില്ല. ഇതാണ് നമ്മൾ നേടേണ്ടതായിട്ടുള്ള കാര്യം. നമ്മൾ നേടിയെടുക്കേണ്ടത് ഈ ജ്ഞാനനിഷ്ഠയാണെന്ന് പറയുക. സകല പുരുഷാർത്ഥങ്ങളും ആ ജ്ഞാനനിഷ്ഠയിൽ ചെന്ന് അവസാനിക്കുന്നു. നമുക്കറിയാം, ബോധമില്ലാതെ അനുഭവം സാധ്യമല്ല. നമ്മുടെ അനുഭവങ്ങളെല്ലാം ബോധാനുഭവങ്ങളാണ്. ബോധം പോയി എന്ന് പറഞ്ഞാൽ ആ ആള് പിന്നെ ഒന്നും അറിയുന്നില്ല, ഇതിലർത്ഥം അല്ലേ? ബോധം പോയി പറഞ്ഞാൽ ആളുവിനെ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ ഉദിക്കും, എന്താണ് ഇപ്പോൾ ബോധം എന്നുള്ളത് അല്ലെങ്കിൽ പരമാത്മ സ്വരൂപം എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അറിയാനാവാത്തതാണ് പരമാത്മ സ്വരൂപം. അപ്പോൾ അനുഭവ യോഗ്യമാണെന്ന് പറയപ്പെടുന്ന സ്ഥിതിക്ക് നമുക്ക് സാധാരണയായുള്ള ബോധം കൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഈ അനുഭവം ഉണ്ടാകുന്നില്ല? ആത്മാനുഭവത്തിൻ്റെ കാര്യമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ ആത്മാനുഭവം എന്നുള്ളത് വാക്കുകൾ കൊണ്ടോ അറിയാനോ സാധിക്കില്ല. അതായത് നമ്മുടെ ബോധമനസ്സുകൊണ്ട് സാധിക്കില്ല എന്ന് പറയാം. ബോധമനസ്സുകൊണ്ട് ആത്മാനുഭവത്തെ അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് സാധാരണയായിട്ടുള്ള ബോധം കൊണ്ട് എന്തുകൊണ്ടാണ് ആ അനുഭവം സാധിക്കാത്തത്? ഇതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ബോധമെന്താണെന്ന് ആദ്യം അറിയണമെന്ന് പറയുക. ബോധമെന്താണെന്ന് ആദ്യം അറിയണം. ഇപ്പം ശരീരം കേന്ദ്രമായി നിന്നുകൊണ്ട് ഞാൻ അറിയുന്നു എന്ന അനുഭവത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബോധമെന്ന് പറയുക അല്ലേ? ശരീരത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് ഞാൻ അറിയുന്നു എന്ന് പറയുന്ന അനുഭവം, അതിനെയാണ് നമ്മൾ ബോധമെന്ന് പറയുക. അപ്പോൾ ഇന്ദ്രിയ തലത്തിലുള്ള ലോകത്തെയാണ് നമ്മൾ ഇങ്ങനെ അറിയാറ് അല്ലേ? അതല്ലാതെ മറ്റനുഭവം നമുക്കില്ല.
തൊട്ടും അമർത്തിയും വേദനിച്ചും വെളിച്ചത്തിൻ്റെയും നിറങ്ങളുടെയും കണ്ടും ശബ്ദങ്ങൾ കേട്ടും സ്വാദറിഞ്ഞും മണം പിടിച്ചും ഇങ്ങനെ ഈ ലോകത്തെ പല പ്രകാരത്തിൽ നമ്മൾ അറിയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവയെ തന്നെ ആസ്പദമാക്കി മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നു. ശരീരം ആസ്പദമാക്കിയിട്ട് ഇരിക്കുന്ന ഒരു ബോധമാണ് ആത്മാവിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും വേറെയായി ഇരുന്ന് അനുഭവിക്കുന്ന ഞാൻ. മനസ്സിലായോ? ശരീരം ആസ്പദമാക്കിയിരിക്കുന്ന ഈ ബോധം തന്നെയാണ് ആത്മാവിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ നിന്നും വേറെയായി ഇരുന്ന് അനുഭവിക്കുന്ന ഞാൻ. ഇപ്പോൾ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ ബോധത്തിലൂടെ ഇന്ദ്രിയത്തിലുള്ള പുറം ലോകത്തെ അറിഞ്ഞ് ബഹിർമുഖമായിട്ട് നമ്മൾ ഇരിക്കുന്നു. അപ്പം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആസ്പദമാക്കി പുറമേയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അറിയുന്നത് അല്ലേ. അതായത് ബോധം ഇന്ദ്രിയങ്ങളായും മനസ്സിനെയും ബുദ്ധിയെയും ആശ്രയിച്ചു നിൽക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള അവസ്ഥയാണെന്ന് പറയുക. എന്താണ് ബോധം? ഇന്ദ്രിയങ്ങളായും മനസ്സിനെയും ബുദ്ധിയെയും ആശ്രയിച്ചു നിൽക്കുന്ന ഒരു താത്കാലിക അവസ്ഥ മാത്രമാണ് ബോധം. അപ്പോൾ സ്വപ്നാവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ ഉറങ്ങുന്നു അല്ലേ. സ്വപ്നാവസ്ഥയിൽ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തനരഹിതമാണ്. പക്ഷേ മനസ്സ് ഉണർന്നാണ് ഇരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ കാണുന്നത് സ്വപ്നമാണെങ്കിലും ആ സമയത്ത് നമുക്കത് എന്തായിട്ട് തോന്നുന്നു? സത്യമായിട്ട് തോന്നുന്നു. സുഷുപ്തിയോ ഗാഢനിദ്രയാണെന്ന് പറയുക. അവിടെ മനസ്സുമില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ സുഷുപ്തിയിൽ ഗാഢനിദ്രയിൽ പ്രവർത്തനരഹിതമാണ്, ഒന്നും അറിയുന്നില്ല. ഇതും അബോധാവസ്ഥയും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണെന്ന് പറയുക. അബോധാവസ്ഥയും ഗാഢനിദ്രയും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. തുരിയം എന്ന അവസ്ഥയിൽ ഉള്ള ബോധാവസ്ഥ അത് ഒരിക്കലും എന്തായിട്ടല്ല, ശരീര കേന്ദ്രമായിട്ടുള്ളതല്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സാധാരണ ബോധാവസ്ഥ ഈ ശരീരവുമായിട്ട് കേന്ദ്രീകരിച്ചുള്ളതാണ്. പക്ഷേ ഈ തുരിയാവസ്ഥ, നാലാമത്തെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് അറിയാമല്ലോ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇതുകൂടാതെ നാലാമത്തെ അവസ്ഥയുണ്ട്, തുരിയാവസ്ഥ എന്ന് പറയും. ആ തുരിയാവസ്ഥ എന്നുള്ളത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. അതായത് തുരിയം എന്ന അവസ്ഥയിലുള്ള ബോധാവസ്ഥ ശരീരം കേന്ദ്രീയമായിട്ടുള്ളതല്ല എന്ന് പറയും. അപ്പം തികച്ചും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ആനന്ദാവസ്ഥയാണിത്. അതിനാൽ ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ആർക്കും. അത് അനുഭവിച്ച് തന്നെ അറിയണമെന്ന് പറയുക. എല്ലാം അറിയുന്ന എൻ്റെ എന്ന ഒരു തോന്നലില്ലാത്ത പരമാത്മാവിൻ്റെ സ്ഥിതിയാണ് ഈ തുരിയാവസ്ഥ എന്ന് പറയുക. അതിൽ നിന്നാണ് ബോധത്തിൻ്റെ മറ്റ് മൂന്ന് തലങ്ങളും പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയും ഒന്നും അറിയാത്ത സുഷുപ്തിയും സ്വപ്നം കാണുന്ന സ്വപ്നാവസ്ഥയും എല്ലാം ഏതിൽ നിന്നാണോ പ്രതിഫലിക്കുന്നത് അതിനെ ശുദ്ധബോധം എന്ന് വിളിക്കുന്നു. അതില്ല എങ്കിൽ ഈ കാണുന്ന ശരീരങ്ങളുടെ ബോധത്തിൻ്റെ വിവിധ തലങ്ങളും ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ധ്യാനം കൊണ്ട് പരമാത്മാവിൽ എത്താമെങ്കിൽ നമുക്കും ഇതും സാധിക്കുന്നു അറിയാം. നമുക്കും സാധിക്കുന്നതാണ് ഇത്. എന്ത് വേണം? നമ്മൾ ആദ്യം ബോധത്തെയും ആത്മാവിനെയും കുറിച്ചിട്ട് ആദ്യം ഒരു അന്വേഷണം നടത്തിയിട്ട് അറിയാനായിട്ട് ശ്രമിക്കണം. ഈ ജ്ഞാനം ഉദിക്കുന്ന സമയത്ത് ധ്യാനം കൊണ്ട് നമുക്കും പരമാത്മാവിൽ എത്താനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ബോധം എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അശുദ്ധമാണെന്ന് പറയുക. നമ്മുടെ ബോധം എന്നുള്ളത് അശുദ്ധാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ശുദ്ധാവസ്ഥയിലേക്ക് മാറണം. ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും ഭൗതികാനുഭവങ്ങളിൽ നിന്നും നിരന്തരം മാറി മാറി വരുന്ന അനുഭവങ്ങൾ, ഇത് അതിൽ നിന്ന് വരുന്ന അഴുക്കും പൊടിയും അവശിഷ്ടവും എല്ലാം ബോധത്തിൽ പതിഞ്ഞിങ്ങ് നിൽക്കുക. അനുഭവ തിരമാല അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ ഇങ്ങനെ ആഞ്ഞടിക്കുന്നു എന്ന് പറയുക. അപ്പോൾ നാനാഭാവങ്ങളുടെ നിറങ്ങളിലൂടെ മാത്രമാണ് നാം എല്ലാം അനുഭവിക്കുന്നത് അല്ലേ. ഈ പ്രകൃതി അനുഭവിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ബോധത്തിൻ്റെയും സഹായത്തോടെയാണ് നമ്മൾ ഈ ലോകത്തെ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഓരോ അനുഭവങ്ങളും അജ്ഞാനമായിട്ട് നമ്മുടെ
ബോധസത്തയിൽ ആ ബോധത്തെ അഴുക്ക് പിടിച്ചതാക്കി തീർത്തിരിക്കുന്നു. ചുരുക്കത്തിൽ ബോധം എന്നത് തന്നെ എണ്ണിയാൽ തീരാത്ത വിവിധ അനുഭവങ്ങളുടെ ഒരു ചവറ്റകുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. അപ്പം നമുക്ക് ഓരോരോ അനുഭവങ്ങൾ ആ ബോധത്തിലേക്ക് തള്ളാനേ നമുക്ക് നേരമുള്ളൂ, ഇങ്ങോട്ടൊന്നും കിട്ടാനില്ല എന്ന് പറയും ബോധത്തിൽ നിന്ന് അല്ലേ. അപ്പോൾ അനുഭവ നിരപേക്ഷമായിട്ടുള്ള അവസ്ഥയാണ് ബോധത്തിൻ്റെ ശുദ്ധസ്ഥിതി എന്ന് നമ്മൾ മനസ്സിലാക്കി. മനസ്സുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ഒരു നിമിഷം നമ്മൾ ഇരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബോധത്തിൻ്റെ ആ ശുദ്ധസ്ഥിതി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അനുഭവ സ്വരൂപമായിട്ടുള്ള ബോധത്തെ ഇങ്ങനെ പലതായിട്ട് വിഭജിക്കുന്ന രൂപങ്ങൾ ആഴത്തിൽ പതിയാതിരുന്നാൽ ബോധം ശുദ്ധവും അഖണ്ഡവുമായിട്ട് മാറും. അതിനെന്ത് വേണം? ഏകാഗ്രത വേണം. മനസ്സിനെ ബോധത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിന്തകളെല്ലാം ഒഴിഞ്ഞ് ആ പരമാത്മാവുമായിട്ട് നമ്മൾ ലയിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ബോധം ശുദ്ധവും അഖണ്ഡവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ബോധാനുഭവത്തിലെ ഏറ്റവും ഉയർന്ന പടിയിൽ നമ്മൾ എത്തുക. അതുതന്നെയാണ് ജ്ഞാനത്തിൻ്റെ പരാനിഷ്ഠ എന്ന് പറയുക. നമ്മുടെ ശരീരവും മനസ്സും ബാഹ്യലോകവും ആ ശുദ്ധ ബോധത്തിൽ താത്കാലികമായിട്ടുള്ള ഏതാനും കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ നിത്യാനുഭവത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരവും മനസ്സും ബാഹ്യലോകവും എല്ലാം ആ ശുദ്ധ ബോധത്തിൽ താൽക്കാലികമായിട്ടുള്ള ഏതാനും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ശുദ്ധ ബോധത്തെ കണ്ടെത്തുന്നതിന് പകരം നാം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അഹംബോധത്തെയും ഇതാണ് ഞാൻ എന്ന അഹങ്കാരമാക്കി വിടാതെ പിടിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ മാത്രം നമ്മൾ അവലംബിച്ചുകൊണ്ട് ഈ ലോകം ഇതാണ് ഞാൻ കാണുന്ന ലോകം എന്ന് ഉറപ്പിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി അത് എല്ലാറ്റിനെയും നിരാകരിച്ചുകൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും എല്ലാം ആ പരമാത്മാവിൽ ശുദ്ധ ബോധത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ധ്യാന നിഷ്ഠനായി കഴിഞ്ഞാൽ ഈ അനുഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വിചാരം ചെയ്യുക. ശ്ലോകം 51 നമുക്ക് നാളെ വിചാരം ചെയ്യാം. ഹരിയോ ഹരിയോ. എല്ലാവർക്കും നമസ്കാരം. ആർഷ ജ്യോതി.